വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസ്സിലെ രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഒരു വശം തർക്കം മുറുകുമ്പോൾ യു ഡി എഫിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി എ എസ് എസ് പറയുന്നു ജബി മേത്തർക്ക് ലഭിച്ചത് പേയ്മെന്റ് സീറ്റാണെന്ന്. അദ്ദേഹം പിന്നീട് നിഷേധിച്ചു അത് കോൺഗ്രസ്സുകാരുടെ അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പോലും യു ഡി എഫിലെ ഒരു ഘടകകക്ഷി തന്നെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ച സാഹചര്യം എങ്ങനെയായിരിക്കും? ഈ യു ഡി എഫിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ആർ എസ് പി എന്ന് പറയുന്നതിനോട് തന്നെ നമുക്ക് ആദ്യം യോജിക്കണം. ആർ എസ് പി എന്താ പണ്ട് പറയും എന്താ പേട്ട മുതൽ ജവഹർ വരെയുള്ള ഒരു പാർട്ടി എന്ന്. അവിടെ ഇപ്പോൾ ഒരു പ്രേമേന്ദ്രൻ അല്ലാതെ വേറെ ആരുണ്ട് അവിടെ? എം എൽ എ ആവാനും പ്രേമേന്ദ്രൻ, എം പി ആവാനും പ്രേമേന്ദ്രൻ, മന്ത്രിയാവാനും പ്രേമേന്ദ്രൻ, അങ്ങനെ ആകെ ഒരു വൺമാൻ ഷോയിൽ നടക്കുന്ന ഒരു പാർട്ടിയാണ് വളരെക്കാലമായിട്ട്. ഈ ബേബി ജോണിന് ശേഷം പിന്നെ ഈ ആർ എസ് പി എന്നൊരു സാധനം കേരളത്തിൽ ഉണ്ടോ എന്നൊരു സംശയമാണ്. അങ്ങനെയുള്ളൊരു കക്ഷി ചാടിക്കേറി പിന്നെ ഇത് കോൺഗ്രസിനെ വെല്ലുവിളിക്കാനും കോൺഗ്രസിനെ പിന്നെ ചോദ്യം ചെയ്യാനും ഈ കോൺഗ്രസിൻ്റെ അത് ഒരു പേയ്മെൻറ്റ് സീറ്റാണെന്നൊക്കെ പറയാനുള്ള ഒരു 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 കഴി അല്ലെങ്കിൽ ഒരു ചങ്കൂറ്റമോ അല്ലെങ്കിൽ അതിനൊരു തൻ്റെ ഇടമോ കാണിച്ച് ഒരു സത്യം പറഞ്ഞാൽ കേരള രാഷ്ട്രീയ രംഗത്തുള്ളവരെല്ലാം ചിരിക്കുകയാണ്. ആർ എസ് പി പറയുകയാണ് പേയ്മെൻറ്റ് സീറ്റാണ്. എന്ത് അടിസ്ഥാനത്തിലായാലും പറയുന്നത് ഏതെങ്കിലും ഒരു അടിസ്ഥാനമുണ്ട് പേയ്മെൻറ്റ് സീറ്റാണെന്ന് പറയാൻ കാരണം? ഇവിടെ എന്തോ കോൺഗ്രസ്സിൽ വല്ല അടിയും പൊടിയും തർക്കം വല്ലതും നടക്കുന്നുണ്ട്. അവർ വളരെ ഭംഗിയായിട്ട് അവരുടെ തർക്കം ആദ്യം ഉണ്ടായിരുന്നു ആര് വരണമെന്നുള്ളത്. പക്ഷേ പിന്നെ അവർ തീരുമാനിച്ചു, ഒരു വനിതയെ തീരുമാനിച്ചു, അവരൊരു ന്യൂനപക്ഷ സമുദായമായി. കോൺഗ്രസ്സിൽ ആർക്കും ഒരു 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 അവശബ്ദം ഉണ്ടായില്ല. കാരണം ഹൈക്കമാൻഡ് തീരുമാനിച്ചപ്പം ഇവിടെ എല്ലാം ഇതായി. കെ പി സി സി പ്രസിഡന്റിന് കുഴപ്പമില്ല, പിന്നെ പ്രതിപക്ഷ നേതാവിന് പ്രശ്നമില്ല, നമ്മുടെ കെ മുരളീധരൻ്റെ പോലും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഗീർക്കിൽ പാർട്ടിയായ ആർ എസ് പി പിന്നെ എന്തോ ഒരു വലിയ കാര്യം പറയുമ്പോൾ ഇത് പേയ്മെൻ്റ് അടുത്ത നിമിഷം തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു. ആ എന്നിട്ട് അവസാനം എന്താ, ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു ഭാഗം പറഞ്ഞ പാട്ട ക്ലിയർ ഇല്ല, എന്താ അടർത്താൻ ഒന്നുമില്ലല്ലോ അവിടെ. അങ്ങനെ ഒരു ഒരു നാണം കെട്ട പാർട്ടിയല്ലേ ഇങ്ങനെ ഇതൊരു ഇത് പറയാൻ? എന്ത് അടിസ്ഥാനത്തിലാണ് പറയണത്? എന്താ പ്രൂഫ്? ഇവർ ഇവർ ആര് വാങ്ങി പൈസ? ആർക്കാണ് ഇവർ ഓഫർ ചെയ്തത്? അപ്പോൾ പകരം സ്ഥാനം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇതൊക്കെ പറയണ്ടേ? ഇത് കോൺഗ്രസിൻ്റെ എ കെ ആന്റണി പിന്നെ ഒഴിവായ സീറ്റിൽ അവർ കോൺഗ്രസ്സുകാർ ഒരാളെ തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുന്നണിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷി മുസ്ലിം ലീഗല്ലേ? അവർ മിണ്ടിയില്ലല്ലോ, അവർ അക്ഷരം പറഞ്ഞില്ലല്ലോ. അതാണ് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്. ഇവർ വലിയ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പാർട്ടി എന്ന് പറയുകയും യാതൊരു രാഷ്ട്രീയ മര്യാദയില്ലാതെ ഒരു അച്ചടക്ക ഇതുമില്ലാതെ പിന്നെ ഒരു അസീസിൻ്റെ ഈ പ്രസ്താവന വന്നത് ഒരു കണക്കിലും സത്യം പറഞ്ഞാൽ യു ഡി എഫ് ഇതിന് പിന്നെ ഇത് ഇതിന് പിന്നെ മാപ്പ് പറയിപ്പിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം. അത്ര ഒരു ഒരു കൂടെ നിന്നിട്ട് കുതികാൽ കുട്ടുന്ന ഏർപ്പാടല്ലേ ഈ കാണിച്ചിരിക്കുന്നത്? രാഷ്ട്രീയ ശത്രുക്കൾക്ക് വളമിട്ട് കൊടുക്കുകയല്ലേ? അതാണ് വേണ്ടത്. അതല്ലാതെ ആർ എസ് പി ഞങ്ങളിതാ തിരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തീരരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും കോൺഗ്രസ് ഒരു ഫലത്തില് ദുർബലമായതിന്റെ ലക്ഷണമാണ് ഇത്തരം ഘടകകക്ഷികൾ. അത് അങ്ങനെ തോന്നല്, ഇവർ കുറച്ചുകൂടി അതിനെ പിന്നെ വീര്യം കൂട്ടുകയാണ്. കോൺഗ്രസ് ദുർബലമാണെന്നൊരു ഇത് വരുത്തി തീർക്കുക, എന്നിട്ട് ഘടകകക്ഷികൾ തന്നെ അതിന് പ്രചരണം കൊടുക്കുക, ഇതിവിടെ നടക്കും. കോൺഗ്രസിലുള്ള ആളുകൾ തന്നെ തമ്മിലടിച്ച് കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതെ, പക്ഷേ യു ഡി എഫിന്റെ ഒരു പ്രധാന കക്ഷിയായി യു ഡി എഫിന് നേതൃത്വം നൽകുന്ന ഒരു കക്ഷിക്ക് പിന്നെ വളരെ മോശമായി ചിത്രീകരിക്കുകയും പിന്നെ അവരൊന്നുമല്ലാന്ന് വരുത്തി തീർക്കാനുള്ള ചെയ്യുന്ന അത് അത് അതിന് പറ്റിയൊരിപ്പം മുസ്ലിം ലീഗാണ് കോൺഗ്രസ്സിന് വെല്ലുവിളിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കേരള കോൺഗ്രസ് വെല്ലുവിളിച്ചാലും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എത്ര പേരുണ്ടെന്നോ നേതാക്കന്മാരായ എത്ര പേരാണോ എന്നോ അറിയാത്തൊരു പാർട്ടി വെല്ലുവിളിക്കുന്നു കോൺഗ്രസ് പേയ്മെൻറ്റ് സീറ്റിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നത് ചുത്ത അസംബന്ധമാണ്. സത്യം പറഞ്ഞാൽ യു ഡി എഫില് കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു കക്ഷിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ ആർ എസ് പിയെ പിടിച്ച് പുറത്താക്കണം, അല്ലെങ്കിൽ മര്യാദ കഴിക്കാൻ പറയണം, അല്ലെങ്കിൽ മാപ്പ് പറയിപ്പിക്കണം. ഈ ഒരു ഒരു ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത് അതാണ് എൻ്റെ അഭിപ്രായം. ഈ അതുപോലെ മറ്റൊരു വിഷയമാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സെമിനാറിൽ കെ വി തോമസും സഞ്ജയ് തരൂരും പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കോൺഗ്രസ് തർക്കം നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അങ്ങനെ ഒരു പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഏത് നേതാവായിരുന്നാലും പാർട്ടി വഴിയാണ് വരേണ്ടത്. ഇപ്പോൾ ശശി തരൂർ കുറേ ചാടിയല്ലോ, എന്നിട്ട് അവസാനം അദ്ദേഹം ഭാഗമടക്കി ഞാൻ മര്യാദയ്ക്ക് ഇരുന്നോളാമേ പാർട്ടി പറയും പോലെ കേട്ടോളാമേ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? അത് ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് മത്സരിച്ച് ജയിക്കുമ്പോൾ ആ പാർട്ടി പറയുന്നത് വേണം കേൾക്കാൻ.
അതല്ലാതെ ഞാൻ എം പി ആയി 15 വർഷം മൂന്ന് ടേം ആയി കഴിഞ്ഞ് ഇനി ഞാനങ്ങായി ഞാൻ വിശ്വഭവനാണ് വി കെ കൃഷ്ണമേനോനേക്കാളും ഭയങ്കരനാണ് എന്ന് പറഞ്ഞ് സ്വയം ഒരു പിന്നെ ഒരു തോർത്തെടുത്ത് കഴുതി കൂടെ ചുറ്റി നടന്നു കഴിഞ്ഞാൽ വിശ്വഭവനൊന്നും ആവില്ല. കോൺഗ്രസിൻ്റെ നോമിനിയായി കോൺഗ്രസിൻ്റെ എം പി ആയി മത്സരിച്ച് ജയിച്ച ഒരാൾ അവിടെ പാർട്ടി പറയുന്നത് കേൾക്കണം. അതുപോലെയാണ് ഈ കാര്യവും. അതല്ലാതെ തൻപ്രമാണിത്വം നടത്തിയാലും പോകുക, അത് പിന്നെ പാർട്ടി അച്ചടക്കം ലംഘനമാവില്ലേ? അതൊരു പാർട്ടി പറയുന്നു നിങ്ങൾ ഇന്നടത്ത് പോകരുത് എന്ന് പറഞ്ഞാൽ പോകരെ പാടില്ല. അത് ഒരു പാർട്ടിക്ക് പറയാനുള്ള അവകാശമുണ്ട്. അവർ വെറുതെ പറയുന്നതല്ലല്ലോ. ഒരു പാർട്ടി എന്തായിരുന്നാലും അവർ ഭാരവാഹികളെങ്കിലും പിന്നെ യോഗം ചേർന്ന് അങ്ങനെ എന്തുകൊണ്ടാണ് പോകരുത് എന്ന് അവർ തീർച്ചയായിട്ടും വിലയിരുത്തിയതിന് ശേഷം ആയിരിക്കും അവർ പറയുന്നത്. അത് സർവാത്മന ഒരു പാർട്ടിക്കാരനാണെങ്കിൽ അത് അനുസരിച്ചേ പറ്റുള്ളൂ. അതിനകത്ത് ഒരു തെറ്റും നമുക്ക് കാണാൻ പറ്റില്ല. കോൺഗ്രസ് ഏതായാലും കെ സുധാകരൻ ഉദ്ദേശിച്ച പോലെ ഒരു കേഡർ പാർട്ടിയായി മാറുകയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഈ കണ്ണൂരിലെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. നമസ്കാരം.